ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജനാണ്. ഈ വീഡിയോ പല്ലിലെ കമ്പിയിട്ട കൂട്ടുകാർ ഇന്റർഡെന്റൽ ബ്രഷസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് എല്ലാത്തിനെ കുറിച്ചുമുണ്ട്. ചെറിയ വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഞാൻ മുമ്പും പല വീഡിയോസിലും പറഞ്ഞിരിക്കുന്നത് പോലെ, ബ്രഷ് ചെയ്യുമ്പോൾ പല്ലിന്റെ മുമ്പിലെ അഴുക്കുകൾ നീക്കം ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടി ബ്രേസസിന്റെ പല ഭാഗങ്ങളിലും അഴുക്ക് കെട്ടി നിൽക്കാവുന്നതാണ്. ഇത് നീക്കം ചെയ്യാൻ ഇന്റർഡെന്റൽ ബ്രഷസ് നമ്മളെ സഹായിക്കുന്നു. ഇത് പല ഷേപ്പുകളിലും സൈസുകളിലും അവൈലബിൾ ആണ്. കമ്പിയുടെ ഇടയിൽ കൂടെ ഇതുപോലെ കൊണ്ടുപോകുന്ന ഇന്റർഡെന്റൽ ബ്രഷസ് കുറച്ച് വലിയ സൈസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് കൂടുതൽ മുത്തുകളെ വൃത്തിയാക്കാൻ സഹായിക്കുന്നവയാണ്. ഇവിടെ കാണിക്കുന്നത് പോലെ രണ്ട് തരത്തിലുള്ള ഇന്റർഡെന്റൽ ബ്രഷസ് ഉണ്ട്. ഒന്ന് ആംഗുലേറ്റഡ്, അതായത് കുറച്ച് വളഞ്ഞ മോഡലിലുള്ളതുമുണ്ട്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതുമുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് ഇതുപോലെ ബെൻഡ് ചെയ്ത് കമ്പിയുടെ ഇടയിലൂടെ യൂസ് ചെയ്യുന്നതാണ് എളുപ്പം. ഇവിടെ കാണിക്കുന്നത് പോലെ മുകളിലേക്കും താഴേക്കുമായി ഇന്റർഡെന്റൽ ബ്രഷസ് ഓരോ പല്ലുകളുടെയും കമ്പികളുടെ ഇടയിലൂടെ നീക്കേണ്ടതാണ്. മുൻവരിയിലെ പല്ലുകളെ വൃത്തിയാക്കി കഴിഞ്ഞാൽ പുറകിലെ പല്ലുകളെയും ഇതുപോലെ തന്നെ വൃത്തിയാക്കേണ്ടതാണ്. താഴത്തെ വരിയുള്ള പല്ലുകളും എല്ലാ കമ്പി ഭാഗങ്ങളും ഇതുപോലെ വൃത്തിയാക്കുക. പല്ലുകൾക്കിടയിലുള്ള അഴുക്കുകൾ നീക്കം ചെയ്യാനായി ചെറിയ ഇന്റർഡെന്റൽ ബ്രഷസ് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ കാണിക്കുന്നത് പോലെ ഉള്ളിലേക്കും പുറത്തുമായി ഇന്റർഡെന്റൽ ബ്രഷസ് ഉപയോഗിക്കുക. ദിവസവും ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും ഇന്റർഡെന്റൽ ബ്രഷസ് ഉപയോഗിച്ച് പല്ലിന്റെ ഇടയിലും കമ്പീന്റെ ഇടയിലും വൃത്തിയാക്കുന്നത് നല്ലതാണ്. ഇതിൽ ചെറിയ അളവിൽ ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കാവുന്നതുമാണ്. ഉപയോഗിച്ച ശേഷം ഇത് ക്ലീൻ ചെയ്ത് എടുത്തു വയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.